അഥ പ്രഥമോധ്യായഃ ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഃ യുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു? സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാവചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം യൂഢാം ദ്രുപദ പുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദ പുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമാ യുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ധൃഷ്ടകേതുഹു ചേകിതാനഹ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഹ. ധൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. യുധാമല്യുശ്ച വിക്രാന്ത ഉത്തമോജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൌജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധ ദ്വിജോത്തമാ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിഹി തഥൈവ ച. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുമുണ്ട്. അന്യേ ച ബഹവശൂരാഹ മദർഥേ ത്യക്ത ജീവിതാഹ നാനാ ശസ്ത്ര
പ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവയേവഹി. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്ഭൗ പ്രതാപവാന്. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനൻ ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്തൂതി. തതശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖാഹ സഹസൈവാഭ്യകല്യന്ത സശബ്ദഃ തുമുലോഭവത്. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടുമുയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. തതശ്വേതൈഃ ഹയൈര്യുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൌ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൌ ശംഖൌ പ്രദധ്മതുഃ. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാ ഋകോദരഃ. ഋഷികേശൻ പാഞ്ചജന്യമെന്ന ശംഖമൂതി, അർജുനൻ ദേവദത്തവും ദുഷ്കരകർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമൻ പൗണ്ഡ്രമെന്ന ശംഖവും മുഴക്കി. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൌ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ച പരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാം ദദ്മുഃ പൃഥക് പൃഥക്. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ
അനന്തവിജയമെന്ന ശംഖൂതി, നകുല സഹദേവന്മാർ സുഘോഷമണി പുഷ്പകങ്ങളും, വില്ലാളി വീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഡിയും, ധൃഷ്ടദ്യുമ്നൻ വിരാടൻ, തോൽവി പിണയാത്ത സാത്വികി, ദ്രുപദൻ, ദ്രൗപദി പുത്രന്മാർ, മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാദം മുഴക്കി. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൽ. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലിക്കൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർക്കുകയായി. അഥ വ്യവസ്ഥിതാം ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാം കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസംപാതേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യം ഇദം ആഹ മഹീപതേ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്തണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാന്നിരീക്ഷേഹം യോദ്ധുകാമാന് അവസ്ഥിതാന് കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. അർജുനൻ പറഞ്ഞു, ഹേ അച്യുത, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർകൊണ്ട് നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. യോത്സ്യമാനാൻ അപേക്ഷേഹം യഗേതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹ യുദ്ധേ പ്രിയ ചികീർഷവഃ. അർജുനൻ വീണ്ടും പറഞ്ഞു, ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാനൊന്ന് കാണട്ടെ. സഞ്ജയ ഉവാച ഏവ മുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭരതപുത്ര, അർജുനന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടുവന്ന് നിർത്തി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണാദികളുടെയും മറ്റ് രാജാക്കന്മാരുടെയും മുന്നിൽ വച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ നോക്കൂ. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ
സേനയോരുഭയോരപി. ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ പിതൃതുല്യരെയും പിതാമഹരെയും ഗുരുജനങ്ങളെയും മാതുലന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യ, പിതാക്കന്മാർ എന്നിവരെയും അർജുനൻ കണ്ടു. താൻ സമീക്ഷ്യ സകൗന്തേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ടോ വിഷീദൻ നിദമബ്രവീത്. ഇങ്ങനെ പലവിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. വേപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു. തൊലി ചുട്ടുനീറുന്നു. നച്ച ശക്നോമി അവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. എനിക്കിപ്പോൾ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ, കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. നച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനം ആഹവേ നകാംക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനി ച. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നതുകൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൃഷ്ണ, എനിക്ക് വിജയം ആവശ്യമില്ല. രാജ്യമാകട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഃ ജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാഃ സുഖാനി ച. ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യാഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശ്വശുരാഃ പൗത്രാഃ ശ്യാദാഃ സംബന്ധിനസ്തഥാ ഏതാന്നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോഃ കിം നോ മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാന്നഹ കാപ്രീതി സ്യാത് ജനാർദന. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം?
ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതൃപിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശ്വശുരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനവരെ കൊല്ലണം? അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്? തസ്മാർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുകയെന്നത് നമുക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ്? ഞങ്ങൾക്കെങ്ങനെ സുഖിക്കാൻ കഴിയും? യദ്യപ്യേതേ ന പശ്യന്തി ലോഭോപഹത ചേതസഹ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയം അസ്മാഭിഃ പാപാദസ്മാത് നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിഃ ജനാർദ്ദന. ഹേ ജനാർദ്ദന, ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെ കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിന് വ്യാപൃതരാകണം? കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങളും നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയഹ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഹ. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞുകുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ഡമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധപ്പതിക്കും. ദോഷൈരേതൈഹി കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഹി ഉത്സാദ്യന്തേ ജാതിധർമ്മാഃ കുലധർമ്മാശ്ച ശാശ്വതാഃ. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ
ആർക്കും വേണ്ടാത്ത ശിശുക്കളുണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നശിക്കുന്നു. ഉത്സന്ന കുലധർമാണ മനുഷ്യാണാം ജനാർദന നരകേനിയതം വാസോ ഭവതീത്യനു ശുശ്രുമാ. അല്ലയോ ജനാർദന, കുലധർമ്മങ്ങൾ നശിപ്പിക്കുന്നവർക്ക് എന്നും നരകത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് ഗുരുപരമ്പര വഴി അറിഞ്ഞിട്ടുണ്ട്. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യ സുഖലോഭേന ഹൗതും സ്വജനം ഉദ്യതാഗ. കഷ്ടം, എന്തൊരു മഹാപാപത്തിനാണ് നാം ഒരുങ്ങി പുറപ്പെട്ടത്! രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുകയോ? യദി മാം അപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്ര രണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ധാർത്തരാഷ്ട്രന്മാരോട് പൊരുതുന്നതിൽ ഭേദം, നിരായുധനായി പ്രതിരോധത്തിനൊരുങ്ങാതെ നിൽക്കുന്ന എന്നെ അവർ കൊല്ലട്ടെ എന്ന് വെക്കുകയാണ്. സഞ്ജയ ഉവാച ഏവ മുക്ത്വാർജുന സംഖേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോക സംവിഗ്ന മാനസഃ. സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിലിരിപ്പായി. ഓം തസ്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ.